നമ്മുടെ ചരിത്രങ്ങൾ ആയിരങ്ങൾ ആയിരം സംവത്സരങ്ങളൊക്കെ അപ്പുറം ഇതിനകത്ത് ചരിത്രം ഉറങ്ങുന്നതാണ് ഈ പാറക്കടവ് ക്ഷേത്രം. ഇവിടെ ഒരു പാറയും കടവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10-15 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല, കാട് കയറി ചെറിയൊരു ക്ഷേത്രമായിട്ടിങ്ങനെ ഓടും വിളകി കട്ടളയും കഥവും ഒന്നില്ലായിരിക്കണ ഒന്നും. ഏതായാലും എല്ലാവർക്കും ജാതിമത ഭേദം പാമരനൊന്നും എല്ലാവർക്കും വിളിച്ചാൽ വിളിയിക്കുന്ന അഘോരഭാവത്തിലുള്ള മൂർത്തിയാണ് ഇവിടെ ഇരിക്കുന്നത്, പടിഞ്ഞാറത്ത് ദർശനമിരിക്കുന്നത്. ഏത് ഇവിടെ ജാതി മതമൊന്നുമില്ല, ക്ഷേത്രം ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ നിന്നും എല്ലാവരെയും നമ്മൾ ഉന്നോളം ചെയ്യുന്ന ക്ഷേത്രമാണ്. ഉച്ചു ഗ്രാമത്തിൽ പൂശേരിക്കോണം എന്ന ഗ്രാമത്തിൽ എല്ലാ ആളുകൾക്കും സർവമത ജാതി മതം ഒക്കെ എല്ലാം അതീതമായി പടിഞ്ഞാറോട്ട് ദർശനമിരിക്കുന്ന ഈ അഘോരമൂർത്തി പ്രാർത്ഥിച്ചാൽ മനമുരുകി പ്രാർത്ഥിച്ചവർക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും സംവത്സരങ്ങൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. ആയിരങ്ങൾ വർഷങ്ങൾക്കുമുള്ള ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ പോയി ഇവിടുത്തെ കണ്ടപ്പോൾ ഇതിനകത്ത് രേഖകളുണ്ട്. ഇത്ര ഇത്ര ഏക്കർ തയ്യാർക്കുന്നും വെളുത്തമ്പിതളോ ഒളിച്ചിരുന്ന പ്രദേശമാണ് തയ്യാർക്കുന്ന് എന്ന് പറയുന്നത്. അവിടുന്ന് ഈ പതിച്ച എല്ലാം ഇവിടുത്തെയാണ് ആളുകൾ കയറിയെടുത്തതെന്ന്. ഇപ്പോൾ ഏതാണ്ട് ഏകദേശം കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അത് മതി, നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഭഗവാനെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കെല്ലാം വിളിച്ച് അഭൂപനെ കൂടെ പ്രാർത്ഥിക്കണം. ഇവിടെ നിന്ന് തൊഴുത് എല്ലാ കാര്യങ്ങളും മംഗളമാവും. നാഗ അവിടെയാണ് പൊങ്കാല ശിവൻ ദേവി ഭാവത്തിലാണെങ്കിൽ അവിടെ നാഗർക്കാണ് കൂടുതൽ ശിവ ഭാവം. നാഗേഷിക്ക് അത് പ്രതിഷ്ഠാനത്തിന് രാവിലെ ഉണ്ട്. പിന്നെ ശിവരാത്രിയും പണ്ടേ ഉള്ള അഘോരമൂർത്തി രാത്രിയും രാവിലെ മുതൽ പിറ്റേന്ന് രാവിലെ വരെ പ്രാർത്ഥനകളും പൂജകളായിട്ടിരുന്ന ശിവ അഖണ്ഡധാമങ്ങളും കയറുന്ന പൂമുൽച്ചടങ്ങുകൾ എല്ലാം ഉണ്ട്. പാരണ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് വ്രതം. ഇവിടുത്തെ കന്യകളും വല്യമ്മമാരും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒത്തൊരുമ ചേരു സംഗമവേദിയാണ്, പുണ്യഭൂമിയാണ് ഇത്. അവിടെ വളരെയധികം ചരിത്രമുറങ്ങുന്നതാണ് സ്ഥലം. അതുകൊണ്ട് എല്ലാവർക്കും നന്മ മാത്രം വാണലെന്ന് ഈ ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രഭാപൂരം വിളിച്ചാൽ വെളിപ്പുറത്തും എത്തു ഓടിയെത്തുന്ന അഘോരമൂർത്തി ഭാവത്തിലുമാണ്. നെഞ്ചുരു വിളിക്കുന്നവനെ ആശ്രയം എപ്പോഴും അടുത്താണ്. ഉറച്ചു വിശ്വസിച്ച 100% മഹാദേവന് നമശിവായ അഘോരമൂർത്തി. പുണ്യ പുരാതനവും വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കവുമുള്ള പാറക്കടവു ശിവക്ഷേത്രം പുതുശ്ശേരി മനക്കാരുടെ വകയായിരുന്നു. അന്യാധീനം വന്ന് അത് പിന്നെ ഏറ്റെടുക്കുകയും അത് കാലാന്തരേണ നമ്മുടെ NSS കരയോഗത്തിൻ്റെ കീഴിലുള്ള ഭരണസമിതി അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയുമാണ്. അമ്പലത്തിൻ്റെ ദൈനംദിനമായ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രമായിരുന്നു, ഇപ്പോൾ അത് വളർന്നു വലുതായി നാലമ്പലവും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ വേലിത്തമ്പി ദളവ പിന്നെ ഒളിവിൽ പാർത്തിരുന്ന തയ്യാർകുന്ന് മലയുടെ അടിവാരത്താണ് ഈ പുണ്യ പുരാതനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം വളരെ ആർഭാടപൂർവം ഉത്സവം നടത്തിയിരുന്നു എന്നാണ് പിന്നെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു വന്നിരുന്നത്. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ മഹത്തായ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഇപ്പോഴത്തെ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ഈ എല്ലാവിധ നല്ല പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾ, നാട്ടുകാർ, അവർക്കെല്ലാം നന്ദി അറിയിക്കുകയാണ് ഈ അവസരം. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.